അപ്പോസ്തലനായ പൗലോസ് തീമത്തയോസിനെഴുതിയ ഒന്നാം ലേഖനം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: തീമത്തയോസിനെ. 1 തീമത്തയോസ് 1:1. രണ്ടാമത്തെ ചോദ്യം: ആരുടെയെല്ലാം കൽപ്പന പ്രകാരമാണ് ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തയോസിന് ലേഖനം എഴുതിയത്? ഉത്തരം: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം. 1 തീമത്തയോസ് 1:1. മൂന്നാമത്തെ ചോദ്യം: പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും തീമത്തയോസിന് എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം: കൃപയും കനിവും സമാധാനവും. 1 തീമത്തയോസ് 1:2. നാലാമത്തെ ചോദ്യം: നീ എഫസോസിൽ താമസിക്കണം എന്ന് പൗലോസ് ആരോട് പറഞ്ഞു? ഉത്തരം: തീമത്തയോസിനോട്. 1 തീമത്തയോസ് 1:4. അഞ്ചാമത്തെ ചോദ്യം: ആജ്ഞയുടെ ഉദ്ദേശം എന്താണ്? ഉത്തരം: ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. 1 തീമത്തയോസ് 1:5. ആറാമത്തെ ചോദ്യം: തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കാത്തവർ ആരാണ്? ഉത്തരം: വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നവർ. 1 തീമത്തയോസ് 1:6-7. ഏഴാമത്തെ ചോദ്യം: എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: പൗലോസ്. 1 തീമത്തയോസ് 1:12. എട്ടാമത്തെ ചോദ്യം: ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്ന പൗലോസിന് എന്തുകൊണ്ടാണ് കരുണ ലഭിച്ചത്? ഉത്തരം: അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട്. 1 തീമത്തയോസ് 1:13. ഒൻപതാമത്തെ ചോദ്യം: നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള എന്തിനോടെല്ലാം കൂടെയാണ് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നത്? ഉത്തരം: വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ. 1 തീമത്തയോസ് 1:14. പത്താമത്തെ ചോദ്യം: വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ഏതാണ്? ഉത്തരം: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. 1 തീമത്തയോസ് 1:15. പതിനൊന്നാമത്തെ ചോദ്യം: ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്. 1 തീമത്തയോസ് 1:15. പന്ത്രണ്ടാമത്തെ ചോദ്യം: നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും പൗലോസിനോട് കാണിച്ചതാരാണ്? ഉത്തരം: യേശു ക്രിസ്തു. 1 തീമത്തയോസ് 1:16. പതിമൂന്നാമത്തെ ചോദ്യം: നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായിരിക്കുന്നവൻ ആരാണ്? ഉത്തരം: ഏകദൈവം. 1 തീമത്തയോസ് 1:17. പതിനാലാമത്തെ ചോദ്യം: നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി പ്രവചനങ്ങൾ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ആരോട് പറഞ്ഞതാണിത്? ഉത്തരം: പൗലോസ് തീമത്തയോസിനോട്. 1 തീമത്തയോസ് 1:18. പതിനഞ്ചാമത്തെ ചോദ്യം: നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് ആരുടെയൊക്കെ വിശ്വാസ കപ്പലാണ് തകർന്നു പോയത്? ഉത്തരം: ഹുമനയോസിന്റെയും അലക്സാണ്ടറുടെയും. 1 തീമത്തയോസ് 1:19-20. പതിനാറാമത്തെ ചോദ്യം: അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് ആരോട് ആരെക്കുറിച്ച് പറഞ്ഞതാണിത്? ഉത്തരം: തീമത്തയോസിനോട്. ഹുമനയോസിനെയും അലക്സാണ്ടറേയും കുറിച്ച്. 1 തീമത്തയോസ് 1:19-20. പതിനേഴാമത്തെ ചോദ്യം: ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 20. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.